അപ്പൊ മക്കളെ, വെൽക്കം ബാക്ക് ടു ട്വിങ്കിൾ ട്വിൻസ് ടൈം. ഓരോ ദിവസവും ഓരോ ആഗ്രഹങ്ങളെ. എന്താ അല്ലേ? ദിദിപ്പൂർ ബിരിയാണി സ്റ്റോറിയാണ് കേട്ടോ, ഞങ്ങളുടെ ഉമ്മച്ചിയുടെ ബിരിയാണിയുടെ ആ സ്റ്റോറി. പെരുന്നാള് മാത്രം ഉണ്ടാക്കണ ആ ബിരിയാണിയുടെ സ്റ്റോറി. ഉമ്മച്ചിയുടെ ബിരിയാണി ഉണ്ടാക്കി തരോ? അയ്യോ, ഞാൻ മറന്നില്ല. ഒട്ടാണല്ലേ, ചെറുതായിട്ടുള്ളൂ. ചെറുതായിക്കി ഞാൻ ചോദിക്കല്ലോ, എനിക്ക് ചീത്തക്കും. ഞാൻ മൂന്നാലോട് ചോദിച്ചാൽ നാട്ടിലൊക്കെ വെച്ചിട്ട് എഴുതി വെച്ചിട്ടില്ലേ? എഴുതി വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കൂല, നീ ചോദിക്കുന്ന. നീ എനിക്ക് വോയിസ് ആക്കുമ്പോ എനിക്ക് ഓർമ്മ വരും. ചിക്കൻ ഉണ്ടായി, ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ബിരിയാണി പീസ് അല്ലാന്നുള്ളൂ, അത് കൊഴപ്പൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിക്കില്ല. ഓക്കെ, ഞാൻ ചോദിച്ചേക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെയിരിക്കണം. ഞങ്ങളപ്പൊ ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അല്ല ഉമ്മച്ചിടാ, അപ്പൊ ആ റെസിപ്പി ഒന്ന് പറഞ്ഞു തരോ. വാവക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. വാവക്ക് പക്ഷേ ഓർമ്മയില്ല എന്നത്ര. സാറില്ല, വോയിസ് വെച്ചാ മതി, ഞാൻ മറന്നുപോയില്ല. ഓക്കെ, മറക്കണ്ട. ശരി ശരി, ഓക്കെ. അപ്പൊ മക്കളെ, നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളൊക്കെ ആണല്ലോ മനുഷ്യന്മാരുടെ. അപ്പോഴേ ഞങ്ങൾക്ക് പെട്ടെന്നൊരു കൊതി വന്നുണ്ട്, ഞങ്ങൾ ഉമ്മച്ചിയുടെ പോലത്തെ മഞ്ഞ ബിരിയാണി ഉണ്ടാക്കണമെന്ന്. ഇതേ ഒരു പ്രത്യേക ഒരു ഐറ്റം ഉണ്ടാ, പെരുന്നാളിനോ അതേപോലെ ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് വന്നാലോ ഒക്കെ മാത്രം കിട്ടണ ഒരൈറ്റം. ശരിക്കും പറഞ്ഞാലേ ബീഫാണ് ചിക്കനെക്കാട്ടി സൂപ്പർ. അതും നമ്മുടെ പെരുന്നാളിന് കിട്ടുന്ന ബീഫില്ലേ, അത് തന്നെ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഉള്ളതേ, നമ്മുടെ ഈ മുളകോടി ഇട്ടൊന്നും അലമ്പാക്കാത്തൊരു ബിരിയാണി ഉണ്ടാ. പിന്നെ തട്ടിക്കൂട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇച്ചിരി മിടുക്കേടുണ്ട് ഇതങ്ങൾ ഉണ്ടാക്കാൻ. ഈ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ റെസിപ്പി മാത്രം അറിഞ്ഞാൽ പോരട്ടാ, ഇച്ചിരി ഒന്ന് മെനക്കെടാനും കൂടി നമ്മൾ റെഡിയാവണം. അപ്പോഴേ ആദ്യം തന്നെ ചിക്കനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും സാധനങ്ങൾ മാത്രം തേച്ചിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോഴേ ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി, അതും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം. വീട്ടിലൊക്കെ ഉമ്മച്ചിയെ ഉരുളിയിലാണ് പൊഴിക്കുന്നത്. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ അന്നാവുമ്പോൾ രാവിലെ ഉപ്പുമാവായിരിക്കും കേട്ടോ പണി അങ്ങോട്ട് തീരാൻ വേണ്ടി ഉണ്ടാക്കണത്, ബിരിയാണിപ്പടി വേറെ എടുക്കണോണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ പൊരിച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു 3-4 പീസ് ഞങ്ങൾക്ക് വേണ്ടി ഉമ്മച്ചി മാറ്റി വയ്ക്കും കേട്ടോ. ഈ 3 ഇൻഗ്രീഡിയൻസ് ഉള്ളെങ്കിലും ആ ഒരു ചിക്കൻ ഫ്രൈഡ് ടേസ്റ്റ് ഇപ്പോഴും ആവില്ല. അപ്പേ നമ്മൾ മസാല ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കാഷ്യൂം ബദാമും ഇതേപോലെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒരു 20 കാഷ്യൂസും 15 ബദാമും ഉണ്ടാ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ, അത് ഇടാൻ സമയമാകുമ്പോൾ നമ്മൾ പറയട്ടാ. അപ്പോഴേ ഞങ്ങൾ ഇവിടെ 3 തവണയായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. അതിനുശേഷം ആ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് അരച്ചെടുക്കണം. പച്ചമുളക് ഭയങ്കരമായിട്ട് അരഞ്ഞൊന്നും പോകണ്ടാട്ടാ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് പിന്നെ നമ്മൾ അത് വാടിക്കഴിയുമ്പോൾ സവാള ഇടണം. 4 മീഡിയം സൈസ് സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുഞ്ഞുള്ളിയാണ് കേട്ടോ. കുഞ്ഞുള്ളി ഒരു 50 കുഞ്ഞുള്ളി ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ബിരിയാണിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒന്ന് വയറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ 2 വലിയ തക്കാളി അതിലേക്ക് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതും വാടിയതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കാഷ്യൂ ബദാമും കുതിർത്ത് വെച്ചൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴേ അതിന് മുമ്പ് ഈ കാണുന്ന പൊടികളൊക്കെ അതിലേക്ക് തട്ടണം കേട്ടോ. മെയിനായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, പെരിഞ്ചീരകം ഇത്രയും പൊടികളാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുരുമുളക് പൊടിയും. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ഇട്ട് നല്ലോണം മിക്സാക്കി ഒന്നുകൂടി മൂടിയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇടുക. ചിക്കൻ ഇപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കി എടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടി വരും കേട്ടോ ചിക്കന്, അതായത് സോഫ്റ്റ് ആവുള്ള ചിക്കൻ. പിന്നെ ഇത് അതിൻ്റെ മേളിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ച ആ കാഷ്യൂ ബദാം ആ ഒരു സംഭവം ഇടണം. പിന്നെ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ, അതായത് നമ്മുടെ ഗ്രൈൻഡർ കഴുകിയെടുത്തതും അതേപോലെ അത് തൂത്ത് വെച്ച ആ വെള്ളം, കുറച്ച് വെള്ളവും കൂടിയും അങ്ങോട്ട് ഒഴിക്കണം കേട്ടോ. പിന്നെ ഒരു കൈപ്പിടി നിറച്ച് മല്ലിയിലയും കൂടി ഇടണം.
സംഭവം സെറ്റായിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് കേർഡ്, നമ്മുടെ തൈരില്ലേ, ആ സാധനം തന്നെ ഇടണം. പിന്നെ നമ്മുടെ റൈസിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ റൈസിൽ നമ്മൾ ഡാൽഡ, നെയ്, അതേപോലെ തന്നെ ഓയിൽ, ഈ 3 സംഭവങ്ങളും ഇട്ടിട്ട് വേണം റൈസിന് വേണ്ടിയിട്ട് സെറ്റാക്കി എടുക്കാനിട്ടാ. അപ്പോൾ അത് 3 ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സവാള, പച്ചമുളക് ഇത്രയാണ് ഇട്ടേക്കുന്നത്. പിന്നെ അരിയിടും, നമ്മൾ ചൂടുവെള്ളം ഒഴിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അത് ചോറുണ്ടാക്കാനൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോഴേ ഈ ഒരു ടൈമും കൊണ്ട് നമുക്ക് നമ്മുടെ പെരുന്നാൾ വിശേഷത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പം നമ്മളത് ഉപ്പുമാവും എന്താ ഈ ചിക്കൻ ഫ്രൈയും ഉണ്ട രാവിലെ പെരുന്നാളിൻ്റെ അന്ന് കഴിക്കലേ. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഉമ്മച്ചൊരു പായസം കൂടി ഉണ്ടാക്കും. അപ്പം ഈ ബിരിയാണി അടിച്ച് ആ പായസം കൂടി കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എൻ്റെ കഥ. ഇതൊക്കെ അടിച്ചിട്ട് ഉച്ചക്കൊരു മയക്കം കൂടി കിട്ടുകയാണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോഴേ ഇതിലേക്ക് വരാണെങ്കിൽ നമ്മൾ അരി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളം ഉണ്ട് ഒഴിക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുത്തേക്കണത്. പൈനാപ്പിൾ എസെൻസും അതുപോലെ തന്നെ നാരങ്ങനീരും നമ്മൾ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിത് ഇപ്പുറത്ത് കാഷ്യൂവും അതുപോലെ തന്നെ കിസ്മിസും ഒക്കെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഗാർണിഷിങ് ഒരു പ്രധാന ഘടകമാണല്ലോ. നമ്മളിപ്പോൾ വീഡിയോ എടുക്കണോ കൂടി കൂടിയാണ്ട്ടാ ഇതൊക്കെ നമ്മൾ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ സ്കിപ്പാക്കണ ഒരു സംഭവമാണ്, ഇതൊന്നും വേണ്ടാത്തതൊന്നും ചെയ്യണമെന്നില്ല. പിന്നെ അടുത്തത് നമ്മുടെ ദമ്മിടൽ പ്രക്രിയയാണ് വന്നത്. ആദ്യം നമ്മൾ റൈസാണ് ഇട്ടത്, അതിൻ്റെ മുകളിൽ ഗ്രേവി ഒഴിച്ച് അതിന് പിന്നെ റൈസ് ഇട്ടിട്ട് ഏറ്റവും മുകളിൽ മാത്രമാണ് നമ്മൾ ഗാർണിഷ് ചെയ്തത്. കുറച്ച് അധികം ഉണ്ടായിരുന്നിട്ടാ ഗാർണിഷിങ്, ഇത്ര ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്നാലും സംഭവം പൊളിയായിരുന്നു മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടപ്പോൾ. അതിൻ്റെ മുകളിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു, പിന്നെ കുറച്ച് ഗരം മസാല ഇങ്ങനെ വിതറി, പിന്നെ കുറച്ച് പൈനാപ്പിൾ എസെൻസ് ഒഴിച്ചു. പൈനാപ്പിൾ എസെൻസ് ഒന്നും ഞങ്ങൾ ഒഴിക്കില്ല, അതൊക്കെ ദോഷമാണ് എന്ന് പറയുന്നവരോട് ഇതൊന്നും ഒഴിക്കാണ്ട് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, അത്ര ഉള്ളൂ. പിന്നെ അത്ര അങ്ങനെ ദോശയായി കണക്കാക്കണവർ വേണമെങ്കിൽ പൈനാപ്പിൾ ഇട്ടാലും മതി. ഇവിടെ ഇപ്പോൾ പൈനാപ്പിൾ കിട്ടാനില്ലാത്തതുകൊണ്ടും അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ടും. നമ്മൾ പൈനാപ്പിൾ എസെൻസ് മാത്രമാണ് ഒഴിച്ചത്. അപ്പോൾ അതെ ദമ്മിടലും പൂർത്തിയായി. ലാസ്റ്റ് ഈ ഫോയിലൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് പൊതിഞ്ഞ് ലോ ഫ്ലെയിമിൽ അവിടെ വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് വയ്ക്കണം കേട്ടോ. അടിയിൽ ഒരു പാൻ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങളിപ്പോൾ വച്ചില്ല, ഞങ്ങൾ വളരെ ഫ്ലെയിം കുറഞ്ഞായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് എടുക്കേണ്ടതാണ് ഈ കാണുന്നത്. അടിപൊളി ബിരിയാണിയായിരുന്നു. ഇങ്ങനെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞുള്ളിയാണ്. അത് എടുത്ത് നന്നാക്കാനൊക്കെ ഇച്ചിരി പാടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന് മെനക്കെടില്ല എന്നാലും പറയരുത്. കൂടെ നാട്ടിൽനിന്നുണ്ടെന്ന മാങ്ങ അച്ചാറും അതേപോലെ തന്നെ സാലഡും ഉണ്ടായിരുന്നിട്ടാ. 3 കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ച്. ഫസ്റ്റത്തെ തവണ ഇവരങ്ങടെ വായിലേക്ക് വെച്ചപ്പോ തന്നെ പറഞ്ഞ ഡയലോഗാണ്ടാ, ആ സി ഉമ്മച്ചിയുടെ ബിരിയാണി തന്നെയായല്ലോ. ഉമ്മച്ചിയുടെ അതേ കളറും അതേ ടേസ്റ്റും നമുക്ക് ഈ ബിരിയാണിക്ക് കിട്ടിട്ടാ. എന്തോ കൈപുണ്യം, അല്ലാണ്ട് എന്ന് പറയാ. പിന്നെ മൂപ്പർക്കൊരു പരാതി ഉണ്ടായിരുന്നത്, പുള്ളിക്കാരൻ ഏലക്കയും കരയാമ്പും കടിച്ചെന്നറിഞ്ഞിട്ടാ. അത് ഇടരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആ പറഞ്ഞത്. സാരമില്ല, എന്തായാലും ഇട്ടുപോയില്ലേ, അതൊക്കെ ഇല്ലാണ്ട് എന്ത് ബിരിയാണി. അപ്പോൾ അതെ നമ്മൾ ഗാർണിഷിങ്ങിന് പുതിനയും മല്ലിയിലും ഒക്കെ എടുത്തിട്ടുണ്ടായിട്ടാ, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് റിച്ചായിരുന്നു നമ്മുടെ ബിരിയാണി. ഓവറായിട്ട് അങ്ങോട്ട് ഗാർണിഷ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. അണ്ടിപ്പരിപ്പൊക്കെ ഇഷ്ടമുള്ളവർ അങ്ങനെ, ഞങ്ങൾക്ക് മുന്തിരി അത്ര ഇഷ്ടമല്ല, പിന്നെ കാണാൻ ഭംഗിക്ക് ഇട്ടുന്നുള്ളൂ കേട്ടാ. അപ്പോഴേ ഞങ്ങളുടെ ഈ ആസ്വദിച്ചുള്ള കയ്പ് കണ്ടാൽ തന്നെ അറിയായിരിക്കും സംഭവം പൊളിയാറുന്നു. നമ്മുടെ പെരുന്നാളിൻ്റെയും ബിരിയാണിയുടെ ഒക്കെ വിശേഷങ്ങൾ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഒരു കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ കൈവർക്കിയിട്ട് ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം.